കൊല്ലത്ത് വീണ്ടും മനുഷ്യക്കടത്ത്. ഓസ്ട്രേലിയയ്ക്ക് ബോട്ടു മാർഗം കടക്കാൻ ശ്രമിച്ച 11 പേർ പോലീസിന്റെ പിടിയിലായി. 2 പേർ ശ്രീലങ്കൻ സ്വദേശികളും 9 പേർ തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നുള്ളവരുമാണ്. കൂടുതൽ പേർ കൊല്ലത്ത് എത്തിയതായി സൂചനയുണ്ട്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘം ഇവരെ ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ മാസം 19 ശ്രീലങ്കയിൽ നിന്ന് ചെന്നൈ വിമാനത്താവളം വഴി ടൂറിസ്റ്റ് വിസയിൽ എത്തിയ ട്രിങ്കോമലൈ സ്വദേശികളായ ആന്റണി, കേശവൻ, പവിത്രൻ എന്നീ രണ്ടു പേരെ കുറിച്ച് നടത്തിയ അന്വേഷണമാണ് മറ്റ് 9 പേർ കൂടി പോലീസ് പിടിയിലാകുന്നതിലേക്ക് എത്തിയത്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പ്രകാരം കൊല്ലം ബീച്ച് റോഡിലെ ലോഡ്ജിൽ നിന്ന് 2 ശ്രീലങ്കക്കാരെയും 9 അഭയാർത്ഥികളെയും കണ്ടെത്തി. തിരുച്ചിനാപ്പള്ളി, ചെന്നൈ, മണ്ഡപം ക്യാമ്പിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. തമിഴ്നാട് ക്യൂബ്രാഞ്ച് സംഘവും കൊല്ലത്ത് എത്തി ഇവരെ ചോദ്യം ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് ആരുടെ ബോട്ടിലാണ് ഇവർ കടക്കാൻ ശ്രമിച്ചതെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ്. ശ്രീലങ്കയിലെ ലക്ഷ്മണനാണ് ഇവരുടെ ഏജന്റെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷ്മണന്റെ കൊല്ലത്തെ കൂട്ടാളികളെ പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ കൊല്ലത്ത് ശ്രീലങ്കക്കാർ പിടിയിലായ സംഭവത്തിൽ മനുഷ്യക്കടത്താണോ എന്ന കാര്യം അന്വേഷിക്കുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് പറഞ്ഞു. ഇവർക്കു പിന്നിൽ വലിയ സംഘമുണ്ട്. കസ്റ്റഡിയിലുള്ളവരെ സഹായിക്കുന്നവർ കൊല്ലത്തുണ്ടായെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നും മെറിൻ ജോസഫ് വ്യക്തമാക്കി. റെഫ്യൂജി ക്യാമ്പ്സിൽ താമസിച്ചുകൊണ്ടിരുന്ന റെഫ്യൂജീസാണ്, ശ്രീലങ്കൻ റെഫ്യൂജീസ്. 2 ശ്രീലങ്കൻ നാഷണൽസാണ്. അവർ 20 ജൂലൈക്കാണ് വന്നത്, ഇന്ത്യ വന്നത്. ദേ ഹാവ് വാലിഡ് ട്രാവൽ ഡോക്യുമെന്റ്സ് ആസ് ഫാർ ആസ് വി നോ. ഇനിയും ഇതിൻ്റെ പുറകിൽ എന്താണ്, അവർ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചത്, ഇതിൻ്റെ ലിങ്ക്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇവരെ സഹായിക്കുന്നത്, ലോക്കൽ കണക്ഷൻസ് എന്തൊക്കെയാണ്, അതിനെയും ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തണം. Preliminary basis, I mean, prima facie it appears to be. Now we have to investigate further. ഇപ്പം കാനഡ എന്നാ പറയുന്നത്. ഇനിഷ്യലി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പം ഓസ്ട്രേലിയൻ ആയിരുന്നു പറഞ്ഞത്. ഇപ്പം ചോദിച്ചപ്പം ഇവിടെ കാനഡ എന്നാണ്. ഇനിയും ഇവരുടെ ഈ പറഞ്ഞ ഇവരെ ലോക്കലായിട്ട് ആരാണ് സഹായിക്കുന്നത്, പിന്നെ ഇവർ ഏത് ബോട്ടിലാണ് പോകാൻ ഉദ്ദേശിച്ചത്, അതൊക്കെ ഇനിയും കണ്ടെത്തണം. ദിനേശ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിലുള്ള ഒരാളാണ് ഇവർക്ക് വേണ്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ 2 ശ്രീലങ്കൻസ് ആണ് മധ്യസ്ഥ. അതെ, ഇത് തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഇവര് ഇപ്പം കൊല്ലം തന്നെ സെലക്ട് ചെയ്ത് ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ വന്നെങ്കിൽ ഇവരെയൊക്കെ ഇവിടെ ലോക്കലായിട്ട് സഹായിക്കുന്ന വേറെ ആൾക്കാർ കാണും. പിന്നെ ഇതിന്റെ പുറകിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അതാണ് ഇനി ഇൻവെസ്റ്റിഗേഷൻ കണ്ടത്. ഇപ്പൊ FIR രജിസ്റ്റർ ചെയ്യും. പിന്നെ ബാക്കി പറഞ്ഞ പോലെ ഈ എല്ലാ ആംഗിൾസും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പിന്നെ ഇതിനു മുമ്പും ഇങ്ങനെ സ്ട്രേ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഇൻഫർമേഷൻ മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ അന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ട് ഇവർക്ക് ലിങ്ക്സ് വല്ലതും ഉണ്ടോ, ഇതിന്റെ ഒരു വൈഡർ ലിങ്ക്സ് ഇനിയും അണോർത്തിയാണ്. അതാണ് ഇനി അടുത്ത ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.